കുക്കിംഗ് ഫോർമുലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇഡ്ലിയുടെയും ദോശയുടെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തക്കാളി പൊള്ളിച്ച ചട്നി. ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ തക്കാളിയും ഉള്ളിയൊക്കെ വെച്ച് അരയ്ക്കുന്ന ചട്നിയേക്കാളും വളരെ എളുപ്പവുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ അതിൻ്റെ അടുത്തുള്ള ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ചൂസ് ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ചട്നിക്ക് വേണ്ടി ഞാനിവിടെ 5 ചെറിയ തക്കാളികളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ തക്കാളിയാണെങ്കിൽ നിങ്ങളൊരു 2 എണ്ണം എടുത്താൽ മതിയാവും. മീഡിയം സൈസാണെങ്കിൽ ഒരു 3 എണ്ണം. പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ്. സവോള ഏകദേശം ഒരു മീഡിയം സൈസിൽ വരുന്ന 2 സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയുടെ ഈ ഒരു മിഡിലിലെ പോർഷൻ കട്ട് ചെയ്ത് കളയാതെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ സവോളയും തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെയും ഈ ഒരു പോർഷൻ നമ്മൾ കളയുന്നില്ല, അത് നമുക്ക് ലാസ്റ്റ് അരയ്ക്കുന്നതിന് മുന്നേ കളഞ്ഞാൽ മതി. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് വേണം. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് വേണ്ടി വരും. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ഇതുപോലെ 2 ആക്കി കട്ട് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വെറുതെ കട്ട് ചെയ്ത് ഇട്ടാൽ മാത്രം മതിയാവും. അതേപോലെ തന്നെ സവോളയും ഒരു 4 പീസാക്കി കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ സവോളയുടെ ആ മിഡിൽ പോർഷൻ ഞാൻ കളയണ്ടെന്ന് പറഞ്ഞത് നമ്മളിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഇതളുകൾ വിട്ടു വരും, പിന്നെ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ സവോളയും ഞാൻ കട്ട് ചെയ്ത് ഇതേപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് അവിടെ ഇവിടെ ആയിട്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡ് നന്നായിട്ടൊന്ന് പൊള്ളിക്കിട്ടണം. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കും. അപ്പോൾ തീ തീരെ കുറച്ചൊന്നും വെക്കേണ്ട, നമുക്കൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ തീ വയ്ക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയമൊന്ന് അടച്ചു വയ്ക്കാം. അതിനു മുമ്പായിട്ട് ഈ വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് എത്തണം. അപ്പോൾ പാൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. ഇനി ഞാനിത് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറച്ച് സമയമെടുക്കും ആ സൈഡൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരാനായിട്ട്. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. ഞാനിതൊന്നെടുത്ത് പതുക്കെ ഒന്ന് തിരിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ സവോളയുടെയൊക്കെ ഒരു ഭാഗം ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതൊന്ന് ആയി കിട്ടണം. അപ്പോൾ സവോളയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തക്കാളി നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ ചില തക്കാളിയൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ എല്ലാം ആയിട്ടില്ല. അപ്പോൾ നമുക്കിത് കുറച്ച് സമയം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. ഞാനിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിരുന്നു. ഇപ്പോൾ പിന്നെയും തുറന്നു നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിടാം. അപ്പോൾ തക്കാളിയുടെ സൈഡൊക്കെ ഒന്നും കൂടെ ആവാനുണ്ട്. ഇത് അത്രയ്ക്ക് നന്നായിട്ട് പഴുത്ത തക്കാളി അല്ലായിരുന്നു. അപ്പം എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് 1-2 എണ്ണം കുറച്ചൊരു പഴുപ്പ് കുറവാണ്. ഇപ്പോൾ തക്കാളിയുടെ ഒരു സൈഡൊക്കെ ഏകദേശം ഒന്ന് പൊള്ളി വന്നിട്ടുണ്ട്. സവോള കുഴപ്പമില്ല, അത്യാവശ്യം ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെളുത്തുള്ളിയും കൂടെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളി തീരെ ചെറിയ അല്ലിയാണെങ്കിൽ ഈ സമയം കൊണ്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തക്കാളിയും ഏകദേശമൊക്കെ ഒന്ന് പൊള്ളി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ വരണം, ശരിക്കും ഒരു ബ്ലാക്ക് കളറിലേക്ക് വരണം. എങ്കിൽ മാത്രമേ നമുക്കിത് അരയ്ക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവർ വരുള്ളൂ. നമ്മൾ സാധാരണ ഇത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് വഴറ്റിയിട്ടാണ് അരയ്ക്കാറ്. നമ്മളങ്ങനെ വഴറ്റി അരയ്ക്കുന്നതും ഇങ്ങനെ ചെയ്ത് അരയ്ക്കുന്നതും തമ്മിൽ ടേസ്റ്റിന് നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് നല്ല എളുപ്പവുമാണ്. ഇത് ചെറുതാക്കി കട്ട് ചെയ്യാനൊന്നും സമയം മെനക്കെടണ്ട. ഇതിങ്ങനെ പൊള്ളി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി, വല്ലാതെ കരിഞ്ഞു പോകരുത്. അത് മാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. വെളുത്തുള്ളിയും അത്യാവശ്യം നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്.
അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. ഇനി ഇതേ ബാക്കി വന്ന എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു അഞ്ചാറ് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓയിൽ തീരെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ ബാക്കി കിട്ടിയിട്ടുണ്ട്. അതിലിട്ട് ഈ വറ്റൽ മുളക് നമ്മുടെ എരിവിനനുസരിച്ച്, ഞാനിവിടെ ഒരു അഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ഒരു ആറെണ്ണം വരെയൊക്കെ എടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത മുളകിൻ്റെയും കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാനിൽ നിന്നെടുത്ത് മാറ്റിവെക്കാം. എല്ലാത്തിൻ്റെയും ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മാറ്റിവെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയുടെ തൊലി ഒന്ന് മാറ്റണം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊള്ളിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ്, തൊലി വേഗം ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സവോളയുടെ നമ്മൾ ആ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല, അതും ഈ സമയം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് സമയക്കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇത് ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ചട്നി ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഉപ്പോ മറ്റോ കുറവാണെങ്കിൽ നമുക്കിതിലേക്ക് ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ദോശയുടെ ഒപ്പം ഒന്ന് കഴിച്ചു നോക്കട്ടെ. എരിവും ഉപ്പും പുളിയും ഒക്കെ നല്ല പാകത്തിനുണ്ട്. ആ തക്കാളി ചുട്ടരച്ചത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. നമ്മൾ സാധാരണ അരയ്ക്കുന്ന ചട്നിയേക്കാളും ഒക്കെ വളരെ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ തക്കാളി ചുട്ടരച്ച ചട്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.